നാനും റൗഡി താൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാവുന്നത്. ഈ സിനിമ റിലീസ് ചെയ്തിട്ട് 9 വർഷം പൂർത്തിയായിരിക്കെ ഓർമ്മ പുതുക്കുകയാണ് നയൻതാര. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എന്നേക്കുമായി എന്നെ അനുഗ്രഹിച്ച സിനിമ. 9 വർഷം മുമ്പ് ഈ ദിവസമാണ് നാനും റൗഡി താൻ റിലീസ് ചെയ്തത്. ആളുകളിൽ നിന്നും പുതിയൊരു സ്നേഹം ലഭിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട്. പെർഫോമർ എന്ന നിലയിൽ പുതിയ പാഠങ്ങളും പുതിയ അനുഭവങ്ങൾ, പുതിയ ഓർമ്മകൾ, ഒപ്പം പുതിയ ബന്ധവും നാനും റൗഡി താൻ എനിക്ക് നൽകിയതിൽ വിഘ്നേഷിനോട് നന്ദി പറയുന്നു. ഈ സിനിമയാണ് എനിക്ക് വിഘ്നേഷിനെ നൽകിയതെന്നും നയൻതാര സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തിയത്. കരിയറിൽ നയൻതാരയ്ക്ക് ഏറെ നിരൂപക പ്രശംസ ലഭിച്ച സിനിമ കൂടിയാണ് നാനും റൗഡി താൻ. താരമായിരുന്നെങ്കിലും പെർഫോമൻസിന് പ്രാധാന്യമുള്ള സിനിമകൾ അക്കാലത്ത് വിരളമായാണ് നടിക്ക് ലഭിച്ചത്. എന്നാൽ നാനും റൗഡി താനിൽ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് നടി ചെയ്തത്. സിനിമ വൻ ഹിറ്റാവുകയും ചെയ്തു. വിഘ്നേഷുവിന് കരിയറിൽ വഴിത്തിരിവാകുന്നതും ഈ സിനിമയാണ്. നാനും റൗഡി താനിന് ശേഷമാണ് വിഘ്നേഷ് മുൻനിര സംവിധായകനായി മാറിയത്. ഷൂട്ടിങ്ങിനിടെ നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലായത് സെറ്റിൽ പലരും അറിഞ്ഞിരുന്നില്ല. ചിത്രത്തിൽ ഒരു വേഷം ചെയ്ത നടി രാധിക ശരത്കുമാർ ഒരിക്കൽ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. സെറ്റിൽ പ്രൊഫഷണലായ ഇടപെടലുകളെ അവർ തമ്മിൽ കണ്ടിട്ടുള്ളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞു വന്ന് ഒരു ദിവസം ധനുഷ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാണെന്ന് താൻ അറിഞ്ഞതെന്ന് രാധിക വ്യക്തമാക്കിയിരുന്നു. ധനുഷാണ് നാനും റൗഡി താൻ നിർമ്മിച്ചത്. ഈ ചിത്രത്തിന് ശേഷം കാത്തുവാക്കിലെ 2 കാതൽ എന്ന വിഘ്നേഷിൻ്റെ സിനിമയും നയൻതാര അഭിനയിച്ചിരുന്നു. എന്നാൽ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. ലവ് ഇൻഷുറൻസ് കമ്പനിയാണ് അണിയറയിൽ ഒരുങ്ങുന്ന വിഘ്നേഷിൻ്റെ സിനിമ. കരിയറിൽ തുടരെ പരാജയങ്ങൾ വന്നതിനാൽ ഒരു ഹിറ്റ് സിനിമ വിഘ്നേഷിന് ഇപ്പോൾ അനിവാര്യവുമാണ്. മറുവശത്ത് നയൻതാര ഒന്നിലേറെ സിനിമകളുടെ തിരക്കിലാണ്. ഡിയർ സ്റ്റുഡൻസ് എന്ന മലയാള സിനിമയിലും നടി വേഷമിടുന്നുണ്ട്. നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ.